നമസ്കാരം. ഒടുവിൽ കാത്തിരുന്ന് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക നാളെ വരികയാണ്. പട്ടിക മാത്രമല്ല, പട്ടികയോടൊപ്പം തന്നെ നിരവധി പേർ പടിയിറങ്ങാൻ കൂടി പോവുകയാണ്. വലിയ പൊട്ടിത്തെറിക്ക് സാധ്യത ഒരുങ്ങുകയാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നാളെ സ്ഥാനാർത്ഥി പട്ടിക വന്നതോടുകൂടി ജില്ലയിലെ കോൺഗ്രസിന്റെ അടിവേരിളങ്ങുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളത് സംബന്ധിച്ച് പല സൂചനകളും പുറത്തു വരുന്നു. പല മണ്ഡലങ്ങളിലും തർക്ക വിഷയങ്ങൾ ശക്തമായിട്ടുണ്ട്. അനൌദ്യോഗികമായി പലർക്കും നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു പ്രവർത്തനം ആരംഭിച്ചുകൊള്ളാൻ. എന്നാൽ ഔദ്യോഗികമായി ഇപ്പോൾ ചർച്ചകൾ ആരംഭിച്ചപ്പോൾ ഈ പേരുകളെല്ലാം വെട്ടിയിട്ട് പുതു പേരുകൾ കടന്നു വന്നിരിക്കുകയാണ്. അത് ഹൈക്കമാൻഡ് നടത്തിയ സർവേയുടെ ഭാഗമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ DCCകളും ഒപ്പം മണ്ഡലം കമ്മിറ്റികളെല്ലാം നിർദ്ദേശിച്ചു നൽകിയ പേരുകൾക്കൊന്നും ഒരു വിലയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. കടുത്ത അമർഷം പുകയുന്നുണ്ട്. അമർഷം എന്ന് പറഞ്ഞാൽ പോരാ, ഒരുപക്ഷെ നീതികേടിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ ഒരു വലിയ പൊട്ടിത്തെറിക്ക് കോൺഗ്രസിനുള്ളിൽ സാധ്യത ഒരുങ്ങുന്നു എന്നുള്ളത് ഏറെക്കുറെ തർക്കമില്ലാത്തൊരു കാര്യമാണ്. എന്തൊരു നിലവാരമില്ലാത്ത നേതാക്കളാണ് ഈ കോൺഗ്രസിനെ നയിക്കുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. പലർക്കും വാഗ്ദാനങ്ങൾ നൽകുകയാണ്, പറഞ്ഞു പറ്റിക്കുകയാണ്. എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ പ്രവർത്തനം ചെയ്യുന്നത്? തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് മാത്രം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം നടക്കാൻ പോകുന്ന ജില്ല തിരുവനന്തപുരമാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തകരെല്ലാം പറയുന്നുണ്ട്, കുറ്റിയാടിയിലും പൊന്നാനിയിലൊക്കെ ഉണ്ടായ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷമുണ്ടായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കാണിച്ചിട്ട് അതിനെ കൈയടിച്ച് ചിരിക്കുന്നുണ്ട്. എന്നാൽ നാളെ കാണാൻ പോകുന്ന പൂരം എന്താണെന്ന് അവർ അറിയുന്നില്ല. ചില ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, അതും പരിചിതമല്ലാത്തത് കൊണ്ടാണ് അത് ആഘോഷിക്കപ്പെടുന്നത്. എന്നാൽ നാളെ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് ശേഷം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം വലിയ തരത്തിൽ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കഴക്കൂട്ടം, വാമനപുരം, നേമം, വർക്കല, നെടുമങ്ങാട് എന്നീ മണ്ഡലങ്ങളിലെല്ലാം വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോകുന്നു. വലിയ തോതിൽ കോൺഗ്രസ് പ്രാദേശിക നേതാക്കളും ഒപ്പം പ്രവർത്തകരും ഈ പാർട്ടി വിടുമെന്നുള്ള സാഹചര്യമൊക്കെ ഏറെക്കുറെ ക്ലിയർ ആയിട്ട് ബോധ്യപ്പെടുന്നുണ്ട്. പലരും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. പല പേരുകൾ ഉയർന്നു വരുന്നുണ്ട്. ചർച്ചകൾ സജീവമാണെങ്കിൽ പോലും മാരത്തോൺ ചർച്ചകളാണ്. രാത്രി എന്നില്ല, പകലെന്നില്ല. എന്തൊരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് April 6 വോട്ടെടുപ്പ് നടക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതുവരെ സ്ഥാനാർത്ഥി തീരുമാനമായിട്ടില്ല. ഓരോ സ്ഥലത്തും ഇപ്പോഴും 3-4 പേരുകളാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ കടന്നുകൂടിയിട്ടുള്ളത്. അത് DCCയും പോഷക സംഘടനകളും നൽകിയിട്ടുള്ള ലിസ്റ്റിന് പുറമെ മറ്റ് സോഴ്സുകളിലൂടെ തിരികെയറ്റിയ പേരുകളാണ് ഇതിനുള്ളിൽ കടന്നു കയറിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഘട്ടം എത്തുമ്പോൾ തന്നെ KPCC ജനറൽ സെക്രട്ടറിയായ വിജയൻ തോമസ്, AICC അംഗമായിട്ടുള്ള PC ചാക്കോ, അടൂരിൽ പരിഗണിച്ചിട്ടുണ്ടായിരുന്ന സ്ഥാനാർത്ഥിയായ പന്തളം പ്രതാപൻ, ഇത്തരത്തിൽ പല പ്രമുഖരും ഈ പാർട്ടിയിൽ നിന്ന് ഇതിനോടകം തന്നെ പടിയിറങ്ങിക്കഴിഞ്ഞു. അത് പൊട്ടിത്തെറിയുടെ ഭാഗമാണ്. സീറ്റ് നിഷേധിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടതിന്റെ സാഹചര്യത്തിൽ തന്നെയാണ് ഈ പടിയിറക്കം എന്നുള്ള കാര്യമെല്ലാം സുവ്യക്തമാണ്. എന്നിട്ടും നേതാക്കൾ പഠിക്കുന്നില്ല. നേതാക്കന്മാർ ഇടതുപക്ഷത്തിന്റെ പാർട്ടി ലിസ്റ്റ് വന്നപ്പോൾ രണ്ടിടങ്ങളിലുണ്ടായ പ്രതിഷേധം കണ്ട് അഭിരമിച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ എന്ന് പറഞ്ഞ് കൈയടിച്ച് ചിരിക്കുകയാണ്. നിങ്ങൾ അറിയാതെ പോകുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിനുള്ളിലെ പ്രാദേശിക തലത്തിൽ പലയിടങ്ങളിലും കടുത്ത അമർഷം പുകയാണ്. കാര്യം ഈ പറയുന്ന രീതിയിൽ നേതാക്കന്മാരുടെ നീതികേടിനിരയായ നിരവധി പേരാണ് അതിൽ മനംനൊന്ത് അസ്വസ്ഥരായി ഈ പാർട്ടിയും അല്ലെങ്കിൽ ഈ സംവിധാനത്തോടുമുള്ള പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. പല നേതാക്കന്മാരും, അതായത് മുതിർന്നവരായിക്കോട്ടെ, തനിക്ക് ശേഷം പ്രളയം മതി എന്നുള്ള തീരുമാനമെടുത്തവരാണ്. അത് കോൺഗ്രസിന്റെ തന്നെ ശവപ്പെട്ടിക്ക് ആണിയടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ പ്രസ്ഥാനത്തെ അടിയുറച്ച് വിശ്വസിച്ച നിരവധി പേരുണ്ട്. ഈ പ്രസ്ഥാനത്തിനോടും ഒപ്പം ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രകാലം തൊട്ട് തന്നെ ഇതിൽ ആകർഷകരായ നിരവധി പേരുണ്ട്. അവർക്ക് ഈ പ്രസ്ഥാനം ഒരു വികാരമായിരുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് ആ വികാരമെല്ലാം പോയി കഴിഞ്ഞു. ഇപ്പോൾ ഗ്രൂപ്പിസം മാത്രമായി കോൺഗ്രസ് അധപ്പതിക്കുകയാണ്. AI എന്ന രണ്ട് ഗ്രൂപ്പുകൾക്ക് വേണ്ടി മാത്രമായി കോൺഗ്രസ് മാറിയിരിക്കുകയാണ്. PC ചാക്കോ പറഞ്ഞ കണക്ക് ആത്മാർത്ഥമായ പ്രവർത്തകർക്ക് ഈ പാർട്ടിയിൽ സ്ഥാനമില്ല. നിങ്ങൾ ആരുടെയെങ്കിലും പക്ഷമാണെങ്കിൽ മാത്രമേ ഇനി ഈ പാർട്ടിക്കുള്ളിൽ സ്ഥാനമുള്ളൂ എന്നുള്ളതാണ്. എന്നാൽ ഈ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന പലരിലും സാമ്പത്തികത്തിന്റെ കനം കൂടി വലിയ പ്രശ്നമാകുകയാണ്. അവരുടെ കയ്യിൽ ഈ മുകളിൽ നിൽക്കുന്ന നേതാക്കന്മാരെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ സാമ്പത്തികം കൂടി ഉണ്ടെങ്കിൽ ഇവരുടെ കണ്ണു മഞ്ചളിക്കും. ഇല്ലാത്തവരെയൊന്നും ഒരു തരത്തിലും പരിഗണിക്കില്ല. എന്താണ് ഈ നേതൃത്വം ഉദ്ദേശിക്കുന്നത്? ഇവർക്ക് രണ്ടു പേർക്ക് ശേഷം, അതായത് ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും ശേഷം, കോൺഗ്രസ് കേരളത്തിൽ അടപടലം ഇല്ലാതാകാൻ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ തുടർ ഭരണത്തിനെ തടയിടാൻ വേണ്ടിയാണ് ഈ ഡൽഹിയിലെ മാരത്തോൺ ചർച്ചകൾ നടത്തുന്നത്. ഹൈക്കമാൻഡ് ഒന്ന് പറയുന്നു, എ ഗ്രൂപ്പ് ഒന്ന് പറയുന്നു, ഐ ഗ്രൂപ്പ് ഒന്ന് പറയുന്നു. വീതം വെച്ച പലർക്കും ഇപ്പോൾ അർഹതപ്പെട്ടവർക്ക് വെളിയിൽ പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഈ പാർട്ടിയെ കൊണ്ടു നടക്കുന്നത്? ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആത്മാർത്ഥതയോടുകൂടിയുള്ള എത്ര പ്രവർത്തകരെ നിങ്ങൾക്ക് ഈ പാർട്ടി ലിസ്റ്റിനുള്ളിൽ പരിഗണിക്കാൻ കഴിഞ്ഞു എന്നതൊക്കെ സംബന്ധിച്ച വരും ദിവസങ്ങളിൽ ചോദ്യമായി ഉയരാൻ
വരാൻ പോവുകയാണ്. 3-3 രാജ്യം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ളവർക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ അധിക്ഷേപിക്കാം. ബിജെപിയോട് കൂറുണ്ടായിരുന്നവരാണ്, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിന്നവരാണ് ഇത്തരത്തിൽ വിട്ടെറിഞ്ഞു പോകുന്നത്. ഈ പറയുന്ന നേതാക്കന്മാർ കഴിഞ്ഞ 50 വർഷവുമായി 30-40 വർഷവുമായി എന്താണ് ചെയ്യുന്നത്? നിങ്ങൾ അധികാരത്തിന് വേണ്ടിയല്ലേ ഈ വടംവലി നടത്തുന്നത്? അപ്പോ നിങ്ങൾക്ക് അധികാരമാകാം, മറ്റുള്ളവർക്ക് കുറച്ച് സ്ഥാനം മോഹിച്ചാൽ അവർ സ്ഥാനമോഹികൾ. എന്നാൽ അത് അധിക്ഷേപിക്കുന്ന നിങ്ങളെ പോലുള്ളവർ അത്തരം സ്ഥാനമാനങ്ങൾ ഒഴിയാൻ തയ്യാറായി മാതൃക കാട്ടിയിട്ടുണ്ടോ? സുധീരനെ പോലെ ചിലരുണ്ട്. 25 വർഷം പൂർത്തിയാക്കിയപ്പോൾ ഈ സംഘടനയോട് ആത്മാർത്ഥത പുലർത്തി അദ്ദേഹം യുവജനങ്ങൾക്ക് വേണ്ടി വഴിമാറി കൊടുത്തത്. ഇതിൽ ചെന്നിത്തല ആയിക്കോട്ടെ, ഉമ്മൻചാണ്ടി ആയിക്കോട്ടെ, അരനൂറ്റാണ്ട് രാഷ്ട്രീയ പാരമ്പര്യം പറയുകയാണ്. അരനൂറ്റാണ്ട് കോൺഗ്രസ് പുതുപ്പള്ളിയിൽ ഇല്ലാതായി എന്നാണ് അതിന്റെ അർത്ഥം. എത്ര എത്ര പേർക്ക് അവസരങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തി. അപ്പോ നിങ്ങൾ ഒരു ചരിത്ര പുരുഷനായി മാറുമ്പോൾ, അല്ലെങ്കിൽ ചെന്നിത്തല ഒരു ചരിത്ര പുരുഷനായി അവതരിക്കാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങൾ ചവിട്ടി നിന്ന് ലോകം കാണുന്നത് ഒരുപാട് പേരുടെ ത്യാഗത്തിന് മുകളിലാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ ഗതികേടില്ലാതെ പോയതാണ് ഈ പാർട്ടിയെ ഈ തെരഞ്ഞെടുപ്പോടുകൂടി സംസ്ഥാനത്തെ തന്നെ അപ്രധാനമായ ഒരു പാർട്ടിയാക്കി മാറ്റി NDA പ്രതിപക്ഷ കക്ഷിയാക്കി കൊണ്ടുവരാനുള്ള ശ്രമം നിങ്ങൾ നടത്തുന്നത്. ഇത് നിങ്ങൾ തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണെന്ന് വരുന്ന തെരഞ്ഞെടുപ്പ് നിങ്ങളെ ബോധ്യപ്പെടുത്തും. ഒരുപക്ഷേ നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്ന സംവിധാനം ഇവിടുത്തെ തുടർഭരണത്തെ ഒരിക്കലും ചെറുക്കാൻ പറ്റിയ ശേഷിയുള്ളവരായിരിക്കില്ല എന്നുള്ളത് ഇവിടുത്തെ പ്രാദേശിക നേതൃത്വം തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒരുപക്ഷെ ആ തീരുമാനം നിങ്ങൾക്ക് വ്യക്തമാകാൻ പോകുന്നത് May 2 ഈ പറയുന്ന ബാലറ്റ് പെട്ടി പൊട്ടിക്കുന്ന ദിവസം ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും കുനിഞ്ഞു നിന്ന് വേണം പ്രവർത്തകരെ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമാണിത്.